കഴിഞ്ഞ ഒരു കാലത്തും കാണാത്ത ആവേശമാണ് ചേലക്കരയിലെ പ്രവർത്തകർക്ക് ഈ തവണയുള്ളത്. ഇത് കഴിഞ്ഞ ഒരുപാട് കാലമായി മന്ത്രിയായും സ്പീക്കറായും എംഎൽഎയായും ഈ പ്രദേശത്തെ ജനങ്ങളോട് കാണിച്ച അവഗണന ആ അവഗണനയ്ക്കുള്ള മറുപടിയാണ് ഈ തെരഞ്ഞെടുപ്പ്. എങ്ങനെയാണ് ചേട്ടാ, തവണ ജയിക്കോ? ആ ജയിക്കോ, തീർച്ചയായിട്ടും. വികസനത്തിന്റെ പേര് പറഞ്ഞു വികസനം മുരടിപ്പാണ് നടക്കുന്നത്. ഞാൻ ജനിച്ചു വളർന്ന സമയത്ത് ഇവിടെ ഒരു ഹോസ്പിറ്റലിൽ സ്ത്രീകൾക്കാണെങ്കിൽ ഗൈനക്കോളജി ഉണ്ടായിരുന്നു, പോസ്റ്റ്മോർട്ടം ഒക്കെ ചെയ്തിരുന്നു. ഈ രണ്ട് ഫെസിലിറ്റി ഇപ്പൊ നമ്മുടെ നാട്ടിലില്ല. ഹോസ്പിറ്റൽ താലൂക്കിൽ ഫെസിലിറ്റി, അപ്പൊ ഇവിടെ എവിടെ ഡെവലപ്മെന്റ് ഇല്ല, പുരോഗതി അല്ല, ഇത് അധോഗതി. ഡോക്ടർമാരില്ല അവിടെ, ഇവിടെ ഡോക്ടർമാരില്ല. ഇവിടെ എം എൽ എ ഉണ്ടായിരുന്നു, എം പി ഉണ്ടായിരുന്നു, ഒക്കെ ആയിരുന്നല്ലോ, ഉണ്ടായിരുന്നില്ലോ. മിലിറ്ററിക്കാരനാണ്, യാതൊരു കാരണവശാലും ഞങ്ങൾ ഇത് വിട്ടുകൊടുക്കില്ല. ഞങ്ങൾ തീർച്ചയായിട്ടും തിരിച്ചു പിടിക്കും. ചേലക്കര തിരിച്ചു പിടിക്കും എന്ന് ആവേശത്തോടു കൂടി തന്നെ പറയുകയാണ്.